ഞാനത് ശരിക്കും മാജിക് എന്ന് പറയുന്ന കലയിലേക്ക് കടന്നു വരുന്നത് ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്താണ്. പക്ഷേ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ പക്ഷേ ആദ്യത്തെ ഒരു മാജിക്ക് എനിക്ക് തോന്നുന്നൊരു ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു മാജിക് കാണുന്നത്. മാസ്മരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണത്, ദൂരദർശനിൽ വന്നുകൊണ്ടിരുന്ന മുതുകാട് സാറിൻ്റെ പ്രോഗ്രാം. അപ്പോൾ അന്നാണ് ഒരു മെജീഷ്യൻ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെയൊക്കെ പഞ്ചസാര മിഠായി ആക്കുന്നു, ബലൂൺ പിടിക്കുമ്പോൾ പ്രാവ് വരുന്നു, അപ്പോൾ ഇതൊക്കെ റിയൽ ആണെന്നാണ് അന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. അങ്ങനെയാണ് ഇത് പഠിക്കാൻ. പക്ഷേ ഇത് എവിടെ പോവും നമ്മൾ അങ്ങനെ എൻ്റെ അന്നെന്ന് വെച്ചാൽ നമ്മുടെ പ്രായത്തിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടും എൻ്റെ തറവാടും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ വീട് അങ്ങനെയുള്ള കുറച്ച് വീടുകളാണ്. അല്ലാതെയൊന്നും നമുക്കങ്ങനെ പോകുന്ന ഇതൊന്നുമില്ല. പിന്നെ വീട്ടുകാരോടൊപ്പം എല്ലാ കാലത്തും ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെ പുറത്തോട്ട് പോയാലായി. അന്നൊക്കെ അങ്ങനെയാണെന്ന്, അന്ന് ഈ വാഹനങ്ങളോ കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള കാലഘട്ടമൊന്നുമല്ലോ. അപ്പോൾ നമുക്ക് കണ്ടെത്തുക, ഒരു മജീഷ്യനെ കണ്ടെത്തുക എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ പിന്നീട് നമ്മൾ ഉള്ള യാത്രയിൽ ഈ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ പിന്നീട് ആദ്യം മുതുകാട് സാറിനെയാണ് കണ്ടെങ്കിൽ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും സാമ്രാജ് സാറിൻ്റെ മാജിക്, അങ്ങനെ ഇവർ രണ്ടുപേരുടെ മാജിക്കാണ് ദൂരദർശനിൽ വരുന്നത് ഇടയ്ക്ക്. അങ്ങനെ ഇവർ ഈ രണ്ട് മുഖങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ മാജിക്ക് കണ്ടിട്ടാണ് ഇത് പഠിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. അങ്ങനെ അവസാനം നമ്മളൊരു മജീഷ്യനെ നമുക്ക് പഠിപ്പിച്ച് തരാം എന്നുള്ള രീതിയിൽ ഒരാളെ കണ്ടുമുട്ടുന്നത് ഈ പറഞ്ഞ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണ്. വളരെ ചെറിയൊരു മജീഷ്യനാണ് അശോകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ടൈലറായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന കുറച്ച് മാജിക്കുകൾ, ആദ്യം ഒരു 10-15 മാജിക്കുകൾ, അതാണ് അദ്ദേഹം ആദ്യമായിട്ട് എന്നെ പഠിപ്പിക്കുന്നത്. അന്നേരം അതിൽ നിന്നാണ് പിന്നെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് പിന്നെ കൂടുതൽ ഇത് അന്വേഷിക്കാനും പഠിക്കാനും. പക്ഷേ ഞാൻ മാജിക്ക് പഠിച്ച് 2 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ഫയർ എസ്കേപ്പ് ആക്ട് ചെയ്തു. അത് ആ സമയത്ത് മുതുകാട് സാറും സാമ്രാജ് സാറും ഒക്കെ ആണെന്ന് അത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകളെ അന്ന് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മജീഷ്യൻ, 18 വയസ്സുള്ള ഒരു മജീഷ്യൻ അത് ചെയ്തു എന്നുള്ളൊരു അംഗീകാരം നമുക്ക് അന്ന് കിട്ടി. അതിനുശേഷം ഉടനെ തന്നെ മുതുകാട് സാറായിട്ട് പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യാനും അദ്ദേഹത്തോടൊപ്പം ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യാനും ഒക്കെ ഒരുപാട് വർഷം, ഒരു 1.5-2 വർഷം ഫുള്ളായിട്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അത് എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നു. എങ്ങനെയാണ് ഒരു ഷോ മാനേജ് ചെയ്യുന്നത്, എങ്ങനെ ഓഡിയൻസിനെ മാനേജ് ചെയ്യാം, എങ്ങനെ ഒരു ട്രൂപ്പ് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ആദ്യ പാഠം നമ്മൾ പഠിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. പക്ഷേ പോകുന്നതിന് മുമ്പ് നമ്മൾ ഫയർ എസ്കേപ്പൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഗുരുസ്ഥാനത്ത് അശോകൻ എന്ന് പറയുന്ന ആളാണ് നമ്മൾ ആദ്യമായിട്ട് പഠിപ്പിച്ചതെങ്കിലും മുതുകാട് സാറാണെങ്കിലും സാമ്രാജ് സാറാണെങ്കിലും നമ്മുടെ ഗുരുസ്ഥാനത്ത് തന്നെയാണ്. മാത്രമല്ല എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും അവർ പറയുമ്പോൾ പറയുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് എന്നെ തന്നെയാണ് അവർ രണ്ടുപേരും പറയുന്നത്. രണ്ടുപേരും എല്ലാ ദിവസവും നമുക്ക് വളരെ അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്. ദിവസവും നമ്മൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. സാമ്രാജ് സാറും ദിവസവും വിളിക്കും, മുതുകാട് സാറാണെങ്കിലും വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ മെസ്സേജ് ഒക്കെ രാവിലെയൊക്കെ വരാറുണ്ട് മെസ്സേജ്. അപ്പോൾ അത് വളരെ നല്ലൊരു എന്താ പറയുക, ആ ഒരു മേഖലയിൽ വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും ഉന്നത പദവിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന അവർ രണ്ടുപേരും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാവാൻ സാധിച്ചു. അല്ലെങ്കിൽ മെൻ്റലിസം എന്ന് പറയുന്ന കലയിലാണ് ഞാനിപ്പോൾ മെൻ്റലിസ്റ്റാണെങ്കിലും ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പെർഫോമൻസ് ലെവൽ എൻ്റെ വേറൊരു ശൈലിയാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളൊരു മെൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെയാണ്. എൻ്റെ സുഹൃത്താണെങ്കിലും എനിക്ക് അവൻ്റെ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. മാത്രമല്ല എൻ്റെ ഷോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാറായല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ പോരല്ലോ, കുറച്ചുകൂടെ കൂട്ടിച്ചേർക്കലുകൾ വേണമല്ലോ എന്നൊക്കെ എനിക്ക് തോന്നുന്നത് ആദ്യയുടെ ഷോ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ അവൻ്റെ കുറേ അപ്ഡേറ്റുകൾ കാണുമ്പോഴാണ് എനിക്കും അന്ന് പിന്നെ അങ്ങനെയും ചെയ്യണമല്ലോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ ഒതുങ്ങി വല്ലയിടത്തു ഇങ്ങനെ ഇരുന്ന് അങ്ങനെ വല്ലപ്പോഴും ഷോ ഇടുമ്പോൾ ചെയ്യുന്നു എന്നല്ലാതെ ഓ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നത് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.